വർഷങ്ങൾക്ക് പിന്നിലെ അടിമത്തത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സനാതനവും ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടവേദിയാക്കി മാറ്റാൻ ഉദ്ദേശിച്ചാണ്. എങ്ങനെ ഏത് വിഷയമുയർത്തി തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണ തന്ത്രം പായറ്റുമെന്ന് കരുതി പല അടവുകളും മാറി മാറി പ്രയോഗിക്കുന്നതിനിടയിലാണ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശം വിവാദമാക്കാൻ ബി ജെ പിക്ക് അവസരം കിട്ടിയത്. ഭൂരിപക്ഷ വോട്ടുകളെ ഇക്കുറി ഏകോപിപ്പിക്കാൻ പറ്റിയ തീപ്പൊരി വിഷയം വീണുകിട്ടിയെന്ന് കണ്ട് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ തുടങ്ങിയിട്ട് വെടിക്കെട്ട് അമിത്ഷായും പിന്നീട് മോദിയും ഏറ്റുപിടിച്ചു. ഇപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പായി നടക്കുന്ന മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ സനാതന വിഷയം ഉയർത്തി മൊത്തം ഹിന്ദുക്കളും ആക്രമിക്കപ്പെടുന്നേ, വംശഹത്യ ആഹ്വാനം ചെയ്യുന്നേ എന്ന പ്രതിധി സൃഷ്ടിക്കുകയാണ് ബി ജെ പി. അതിന്റെ ഭാഗമാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ വേഴ്സസ് സനാതന എന്ന മോഡിലുള്ള പ്രചരണം. പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച നരേന്ദ്രമോദി ഇന്ത്യ സനാതന ധർമ്മത്തെ അവസാനിപ്പിക്കാനും രാജ്യത്തെ 1000 വർഷം പിന്നിലേക്ക് തള്ളി ആ അടിമത്തത്തിലാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈയിടെ അവർ മുംബൈയിൽ ഒരു മീറ്റിംഗ് നടത്തി. അവിടെ ഖമണ്ഡ്യ സഖ്യം എങ്ങനെ നയിക്കണം എന്നതിന്റെ രാഷ്ട്രീയവും തന്ത്രവും തീരുമാനിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഒരു ഹിഡൻ അജണ്ടയും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സംസ്കാരത്തെ ആക്രമിക്കുക എന്ന തന്ത്രം, ഇന്ത്യക്കാരുടെ വിശ്വാസത്തെ ആക്രമിക്കാനും ആയിരക്കണക്കിന് വർഷങ്ങളായി രാജ്യത്തെ ഒന്നിപ്പിച്ച ചിന്തകളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും അവസാനിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യ സഖ്യത്തെ മോദി വിശേഷിപ്പിച്ചത് ഖമണ്ഡ്യ സഖ്യമെന്നാണ്. പൊങ്ങച്ച സഖ്യമെന്നോ അഹങ്കാരികളുടെ സഖ്യമെന്നോ ഒക്കെ അതിനെ മലയാളീകരിക്കാം. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഹീറോസിനെ സനാതനധർമ്മവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രചാരണങ്ങൾക്കും മോദി മധ്യപ്രദേശിൽ തിരിയിട്ടിട്ടുണ്ട്. ദേവി അഹല്യബായ് ഹോൾക്കറെ പ്രചോദിപ്പിച്ച സനാതന സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും അവസാനിപ്പിക്കാൻ ഈ ഖമണ്ഡ്യ സഖ്യം തീരുമാനിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച് തന്റെ ഝാൻസിയെ കൈവിടില്ലെന്ന് പറയാൻ ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിക്ക് സാധിച്ചത് സനാതനത്തിന്റെ ശക്തിയിലാണെന്ന് നരേന്ദ്രമോദി മധ്യപ്രദേശിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം മഹാത്മാഗാന്ധി സനാതനധർമ്മത്തെ തന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി കണ്ടിരുന്നുവെന്നും ശ്രീരാമനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നുവെന്നും മോദി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ഒടുവിലാണ് മോദി തന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് കടന്നത്. സനാതനധർമ്മത്തെ രക്ഷിക്കാൻ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തണമെന്നാണ് ഇത്രയുമെല്ലാം പറഞ്ഞ് മോദി മധ്യപ്രദേശുകാരോട് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ സനാതനത്തെ എതിർക്കുന്നവരെ തോൽപ്പിക്കണമെന്ന്, തങ്ങളെ ആക്രമിക്കാൻ അവർ ഒരുങ്ങി നിൽക്കുന്നുവെന്നും രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ സനാതനയും ജാഗ്രത പുലർത്തണമെന്നും ഭയത്തിന്റെ വിത്തും പ്രസംഗത്തിൽ ഉടനീളം പ്രധാനമന്ത്രി പാകുന്നുണ്ട്. സനാതനത്തെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നിച്ചു നിന്ന് ഈ ശക്തികളെ നേരിടണമത്രേ. അത് തങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തി വേണമത്രേ. അങ്ങനെ ആ സംഘശക്തിയിൽ അവരുടെ നീക്കങ്ങൾ പരാജയപ്പെടുത്തണമത്രേ. സനാതനമെന്നാൽ ഹിന്ദുക്കളാണെന്നും ഭൂരിപക്ഷ സമുദായമായ നമ്മെ വേട്ടയാടാൻ ചില ന്യൂനപക്ഷ പ്രീണനക്കാർ എത്തുന്നുവെന്നുമുള്ള സാഹചര്യം ഒരുക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഉദയനിധി സ്റ്റാലിൻ സനാതനവും അതുണ്ടാക്കിയ ജാതീയ വേർതിരിവും സാമൂഹ്യ അനീതിയും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സനാതനത്തെ വിവാദത്തിലാക്കി വംശഹത്യയാക്കി മാറ്റി തിരഞ്ഞെടുപ്പ് തന്ത്രമാക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും. ബി ജെ പിയുടെ ഈ മുതലെടുപ്പ് തന്ത്രം മുന്നിൽ തെളിഞ്ഞതോടെ തന്ത്രപരമായ വിഷയത്തിൽ പ്രതികരണം വേണ്ടെന്ന് വെക്കുകയാണ് ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ചും ഡി എം കെ. ചർച്ചകൾ ബി ജെ പി തിരിച്ചുവിടുന്നത് കണ്ട് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഇനി പ്രതികരിക്കേണ്ടെന്ന് ഡി എം കെ പ്രവർത്തകരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ഇത് സംബന്ധിച്ചുള്ള എല്ലാ വാദപ്രതിവാദവും ഉടൻ അവസാനിപ്പിക്കണം. വിവാദത്തിൽ ബി ജെ പി മുതലെടുപ്പ് നടത്തുകയാണെന്ന് സ്റ്റാലിൻ വിശദീകരിക്കുന്നു. ഉദയനിധിയുടെ സനാതനധർമ്മ പരാമർശത്തിന് മറുപടി നൽകാൻ ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മന്ത്രിമാരോട് നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് വിവാദത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സ്റ്റാലിൻ തന്ത്രപരമായി പാർട്ടിക്കാരോടും മുന്നണിയിലും നിർദ്ദേശിച്ചിരിക്കുന്നത്. അഴിമതിയും ഭരണപരാജയവും മറയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രത്തിൽ നമ്മുടെ ആളുകൾ വീഴരുതെന്നും ബി ജെ പിയുടെ മുതലെടുപ്പ് തിരിച്ചറിഞ്ഞ് പെരുമാറണമെന്നും സ്റ്റാലിൻ പറയുമ്പോൾ ഒന്നിച്ച് ബി ജെ പിക്കെതിരെ നിൽക്കണമെന്ന് ആരക്കിട്ടുറപ്പിക്കുകയാണ് പ്രതിപക്ഷ സഖ്യം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.